नमस्कार इंडिया भाग अरुणाचल प्रदेश अदुपोले लडाखि भागमായി കിടക്കുന്ന അക്സായ് ചിന്ന് അത് ഇപ്പോൾ ചൈന കൈവശം വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ 1962 ലെ യുദ്ധത്തോട് കൂടി ചൈന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അക്സായ് ചിന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രദേശങ്ങൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സംസ്ഥാനവും ഒക്കെ ചേർത്ത ഭൂപടം നിർമ്മിച്ചിരിക്കുന്നു ചൈന പ്രകോപനപരമായ വളരെ പ്രകോപനപരമായ നീക്കങ്ങളിലേക്കാണ് ചൈന നീങ്ങുന്നത് എന്നുള്ള വാർത്തകളാണ് ഈ നിമിഷത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് G20 ഉച്ചകോടി നടക്കാനിരിക്കുന്നേയുള്ളൂ 9 10 തീയതികളിൽ G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കും ഷീ ജിൻപിങ് അവിടെ എത്താൻ അല്ലെങ്കിൽ അത്തരമൊരു പരിപാടിയിൽ സംബന്ധിക്കാൻ ഉണ്ടാകും അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴാണ് ചൈന പ്രകോപനപരമായ രീതികളിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂപടം നിർമ്മിക്കുക അത് പ്രചരിപ്പിക്കുക ഈ രീതിയിലാണ് ചൈനയുടെ പ്രകോപനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഒരു അയൽരാജ്യത്തോട് ചെയ്യാവുന്ന ഏറ്റവും പ്രകോപനപരമായ ഒരു രീതിയാണ് അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗമായ സ്ഥലങ്ങൾ തങ്ങളുടെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക അത് പ്രചരിപ്പിക്കുക അവരുടെ ഒഫീഷ്യൽ സൈറ്റുകളിലും മറ്റും പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കുറ്റം തന്നെയാണ് അരുണാചൽ പ്രദേശ് നിങ്ങൾക്കറിയാവുന്നതാണ് അതായത് ഇന്ത്യയുടെ ഭാഗമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം ആ ഭൂപ്രദേശത്തെ തങ്ങളുടെ ഭൂപടത്തിൽ വരച്ചു ചേർത്തിട്ട് അതിന് പുതിയ പേരുകളും മറ്റും നൽകുക ഇപ്പോൾ അതാണ് അവരുടെ രീതി പുതിയ പേരുകൾ ചൈനീസ് പേരുകൾ ഈ പ്രദേശങ്ങൾക്ക് നൽകുക ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട് 2012 ലും മറ്റും സമാനമായ പ്രവൃത്തികൾ നടന്നിരുന്നു ഈ പാസ്പോർട്ടിലും മറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതായത് പല പ്രദേശങ്ങളും ഇന്ത്യയുടെ അതിർത്തി അതായത് ചൈനയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ മുഴുവൻ അവരുടെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അതായത് ആ ഭൂപടത്തിൽ വരച്ചു ചേർത്തിട്ട് അവരുടെ ഭൂപ്രദേശമാണെന്ന് കാണിച്ചിട്ട് അതിന് പുതിയ പേരുകൾ നൽകുക ഈ പാസ്പോർട്ടിൽ അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ചൈന മുൻപ് നടത്തി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ആ ഭൂപ്രദേശം മുഴുവൻ ഏതാണ്ട് ആ ഭൂപ്രദേശം മുഴുവൻ അവരുടെ ഭൂപടത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ലഡാക്കിൻ്റെ ഭാഗമായി കിടക്കുന്ന അക്സായ് ചിൻ അത് 1962 യുദ്ധത്തിലൂടെ അവർ കൈവശപ്പെടുത്തിയതാണ് പൂർണ്ണമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് അവരുടെ ഒരു നിയന്ത്രണം അവിടെയുണ്ട് അതുപോലെ അവിടെ ബങ്കറുകൾ നിർമ്മിക്കുന്നു ഈ അടുത്ത കാലത്ത് വന്ന വാർത്തയാണ് അവരുടെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നു ബങ്കറുകൾ നിർമ്മിക്കുന്നു വലിയ കെട്ടിടങ്ങളും മറ്റും അവിടെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് G20 ഉച്ചകോടി അധികം ദിവസമില്ല ഡൽഹിയിൽ നടക്കാനിരിക്കെ അപ്പോൾ ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു അവസരത്തിൽ ചൈന ഇത്രത്തോളം പ്രകോപനപരമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പല രീതിയിലും അതായത് അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആ ഒഫീഷ്യൽ സൈറ്റുകളിൽ കൂടി ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നു അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിലൊക്കെ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് എന്നാൽ ചൈനയ്ക്ക് ഔദ്യോഗികപരമായി ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുക അതായത് ഞങ്ങളുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ നിങ്ങളുടെ ഭൂപടത്തിൽ വരയ്ക്കാൻ പാടില്ല അത്തരം കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ള കാര്യങ്ങൾ ചൈനയെ അറിയിക്കാനും മറ്റും നമ്മുടെ കേന്ദ്ര സർക്കാരിനാകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി അടുത്ത ദിവസങ്ങളിൽ പറയുകയുണ്ടായി കാരണം ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേടാണിത് ഒരു സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നയതന്ത്ര സംവിധാനങ്ങളൊക്കെ പോരായ്മ നിറഞ്ഞതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രവൃത്തികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ടാണ് ചൈന ഈ രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും അതായത് പലതവണയായി ആവർത്തിക്കുന്നു മറ്റൊരു രാജ്യത്തിൻ്റെ ഭൂപടം സ്വന്തം ഭൂപടത്തിൽ എഴുതി ചേർക്കുക അല്ലെങ്കിൽ വരച്ചു ചേർക്കുക സൂചിപ്പിക്കുക ചിത്രത്തിൽ കൂടെ വ്യക്തമാക്കുക എന്നൊക്കെ പറയുന്ന വലിയ കുറ്റം തന്നെയാണ് അപ്പോൾ ആ അത്തരം ഒരു പ്രവൃത്തി നടന്നിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് അതാണ് രാഹുൽ ഗാന്ധിയും മറ്റും പറഞ്ഞത് എന്നാൽ കേന്ദ്ര നേതാക്കൾ അതായത് BJP യുമായി ബന്ധപ്പെട്ട നേതാക്കൾ പറയുന്നത് ഇത് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ചൈനീസ് വൃത്തങ്ങൾ അല്ലെങ്കിൽ അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റുകളിലും മറ്റുമുള്ള കാര്യങ്ങൾ അവരെ ചൈനീസ് സർക്കാരിനെ അറിയിക്കുന്നുണ്ട് പല വിധത്തിൽ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഈ രീതിയിൽ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന നമ്മുടെ ഭരണചക്രത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും നമ്മുടെ സ്വത്തത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു രാജ്യം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ
അതായത് എല്ലാ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും ചിന്തിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ ഭരണകൂടം അത് വലിയ രീതിയിൽ ചിന്ത കൊടുക്കേണ്ടത് തന്നെയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി